നമസ്കാരം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ.കെ. ആന്റണി നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. കേരളത്തിൽ എൽ.ഡി.എഫ് സർക്കാരിന് ഭരണത്തുടർച്ചയുണ്ടായാൽ അത് സർവനാശമായിരിക്കുമെന്നാണ് എ.കെ. ആന്റണി പ്രതികരിച്ചിരുന്നത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് എൽ.ഡി.എഫ് നേതാക്കളിൽ നിന്ന് ഉണ്ടായത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സി.പി.എം പോളിറ്റ് ബ്യൂറോ അംഗം എസ്. രാമചന്ദ്രൻ പിള്ളയും രംഗത്ത് വന്നിരിക്കുകയാണ്. യാതൊരു ജനാധിപത്യവും ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ആ പാർട്ടിയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എ.കെ. ആന്റണി പാർട്ടിയിൽ ഉണ്ടാവില്ലെന്നും എസ്. രാമചന്ദ്രൻ പിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. ഗൗരവമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് ആന്റണി തരംതാണു. ആന്റണിയുടെ പ്രസ്താവനകളെ ഞങ്ങൾ ഗൗരവത്തോടെ കാണുന്നില്ലെന്നും എപ്പോഴെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയാണ് ആന്റണിയെന്നും എസ്. ആർ പി പരിഹസിച്ചു. രാജ്യത്തെ നിയമവാഴ്ചയെ വരെ അട്ടിമറിച്ചാണ് കേന്ദ്ര ഏജൻസികൾ ഇടതുപക്ഷത്തിനെതിരെ നീങ്ങുന്നത്. കേന്ദ്ര ഏജൻസികളുടെ ഗൂഢലക്ഷ്യം തുറന്നു കാണിക്കുന്നതിനാണ് ജുഡീഷ്യൽ ഏജൻസികളെ രംഗത്തിറക്കിയത്. അതിന്റെ പേരിൽ അവരെന്തിനാണ് ഭയക്കുന്നതെന്നും എസ് ആർ പി ചോദിച്ചു. കേരളത്തിൽ എൽ.ഡി.എഫ് സർക്കാരിന് ഭരണത്തുടർച്ച ഉണ്ടായാൽ അത് സർവനാശമായിരിക്കുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി പ്രതികരിച്ചിരുന്നത്. കഴിഞ്ഞ 5 വർഷം പിണറായി സർക്കാർ തുടർന്നത് പിടിവാശിയായിരുന്നുവെന്നും തുടർഭരണം ഉണ്ടായാൽ പി.ബിക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നുമാണ് എ.കെ. ആന്റണി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ബംഗാളിൽ സി.പി.എം മ്യൂസിയത്തിൽ മാത്രമാണെന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയം അവർ തന്നെ ഉണ്ടാക്കിയതാണെന്നും ആരോപിച്ച ആന്റണി ബംഗാളിൽ സി.പി.എം തകരാനുള്ള കാരണം അവരുടെ അടിഞ്ഞാട്ടമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പിണറായി സമുദായങ്ങളെ തെറ്റിക്കാനും ഹിന്ദു വിഭാഗങ്ങളെ വിഭജിക്കാനും ശ്രമിച്ചെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി രീതികൾ മയപ്പെടുത്തി NSS വിമർശനത്തിൽ പിണറായി മാധ്യമങ്ങളെ പഴിചാരുകയാണ്. ശബരിമല യുവതി പ്രവേശനത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഒരു മന്ത്രി പറയുന്നു. അതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ആന്റണി കുറ്റപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാവ് KPCC പ്രസിഡന്റാണെന്ന് ആവർത്തിച്ച ആന്റണി കൂട്ടായ നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നും വ്യക്തമാക്കി. UDFൽ തികഞ്ഞ പ്രതീക്ഷയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഇപ്പോൾ നേതാവായി കാണുന്നില്ല. കേരളത്തിൽ കൂടുതൽ മികച്ച വിജയത്തിന് കൂട്ടായ പ്രവർത്തനമാണ് നല്ലതെന്നാണ് തോന്നിയത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാത്തത് എന്നും ആന്റണി കൂട്ടിച്ചേർത്തു. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന ദിവാസ്വപ്നം തനിക്കില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാ നേതാക്കൾക്കും വിട്ടുവീഴ്ച ചെയ്തെന്നും പ്രതികരിച്ചു. മുസ്ലിം ലീഗ് UDFലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണെന്നത് യാഥാർത്ഥ്യമാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ മേധാവിത്വം എന്നൊന്നുമില്ല. ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിയുടെ അടിമയല്ല. വനിതാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ എല്ലാ പാർട്ടികളിലും വീഴ്ചയുണ്ടായി. ഈ തെറ്റ് ഇനി ആവർത്തിക്കില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെന്നിത്തലയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത്. അദ്ദേഹത്തിന് കോൺഗ്രസിൽ നല്ല സ്വാധീനമുണ്ട്. ഇന്ന് ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കുമാണ് കേരളത്തിൽ നല്ല സ്വാധീനമുള്ളതെന്നും ആന്റണി കൂട്ടിച്ചേർത്തിരുന്നു. താനിനി കേരള രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയ ആന്റണി തന്റെ കേരളത്തിലെ രാഷ്ട്രീയം 2004 അവസാനിച്ചുവെന്നും വ്യക്തമാക്കിയിരുന്നു. തന്റെ രാജ്യസഭാ കാലം കഴിഞ്ഞാൽ കേരളത്തിലേക്ക് മടങ്ങും, വീണ്ടും രാജ്യസഭാ അംഗമാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF വിട്ടുപോയ ജോസ് കെ മാണി ചെയ്തത് ശരിയായില്ലെന്നും അത് ആ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJP വളരാവുന്നതിൽ പരിധിയുണ്ട്. ആകെ ജയിച്ചത് നേമത്താണ്. അത് രാജഗോപാലിനോടുള്ള പ്രത്യേക പരിഗണന കൊണ്ടാണെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. രാഹുലിന് സ്ഥിരതയില്ലെന്ന BJP പ്രചാരണം മാത്രമാണെന്നും ആന്റണി പറഞ്ഞു.